ഒന്നൊന്നുമില്ല കേട്ടോ, കാരണം എല്ലാരും വിശന്നിരിക്കുകയാണ്. എനിക്കും ഭയങ്കര വിശപ്പുണ്ട്. അപ്പോ ഈ വിശക്കുന്നവർക്ക് ഭക്ഷണമല്ല ഭക്ഷണമാണ് വേണ്ടതെന്ന്. അപ്പൊ നമ്മള് അങ്ങനെ ഒരു പ്രസംഗം പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അരോചകമാകുന്ന ഒരു സംഭവമായിരിക്കും. ഈ നേരത്ത് നോമ്പറ്റിരുന്ന് ആകെ ഒരു വെള്ളം സമൂസി നിന്നിട്ട് ഒരു വേദന പറയാന്ന് പറഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്ക് ഭയങ്കരമായ ബോറടി ആയിരിക്കും. അപ്പൊ ഞാനത് ഒരിക്കലും നിൽക്കാറില്ല. വളരെ പെട്ടെന്ന് പറഞ്ഞാല് 10 മിനിറ്റ് മാക്സിമം എടുത്തൂടെ, അതായത് ഇപ്പൊ 7:20 ആയി, 7:30 നിർത്തും. 10 മിനിറ്റ് മതി. ഏറ്റവും നല്ല ദ ബെസ്റ്റ് ഓഫ് ടോക്ക് ദാറ്റ് ഈസ് ഷോർട്ട് ആൻഡ് പ്രിസൈസ്, വളരെ ചെറിയ കുറഞ്ഞ വാക്കുകൾ പറഞ്ഞു നിർത്താൻ. ഈ 5 മിനിറ്റ് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2-2.5 മണിക്കൂർ ഒരുങ്ങേണ്ടി വരും. 2 മണിക്കൂർ പ്രസംഗിക്കാൻ അത്ര പണിയില്ല. പക്ഷെ ചുരുക്കി പറയണമെങ്കിൽ ശരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സാധിക്കുന്ന പോലെ ഭയങ്കര സാഹിത്യം നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ പറഞ്ഞു KMCC-യിലൊക്കെ പ്രസംഗിച്ച് പരിചയമുണ്ടെന്നാണ് അപ്പൊ ഞാനത് അറിയേണ്ടത്. ഏതായിരുന്നാലും ഹൗസ് ഓഫ് ടീയുടെ ഇത് ഹൗസ് ഓഫ് ലവ് ആണ്, ശരിക്കും സ്നേഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രദർഹുഡിന്റെ സാഹോദര്യത്തിന്റെ ഒരു വീടായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സൗഹാർദ്ദം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ബർക്കത്തുള്ളതാക്കി തരട്ടെ. വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ. മുതലാളിമാരാണെങ്കിലും പണിയെടുക്കുന്നവരാണെങ്കിലും എല്ലാവരും വലിയ അധ്വാനം ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ വിവിധ നാടുകളിൽ നിന്ന് വിവിധ സ്വഭാവങ്ങളും പരിസരങ്ങളിൽ നിന്നൊക്കെ വന്ന് ഒരു കൂട്ടായ്മയായി മാറുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ സംഭവമാണ്, എളുപ്പമല്ല. അപ്പൊ നമുക്കൊക്കെ ഒരുമിച്ച് കൂടി ഒരു ഇഫ്താർ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു ചെറിയ ഒരു ഗ്യാതറിങ് ഭയങ്കരമായ പോസിറ്റിവിറ്റി ഉണ്ടാക്കും, വലിയ മനസ്സമാധാനവും സന്തോഷം ഉണ്ടാക്കും. അതുകൊണ്ട് ഇന്ന് എല്ലാം മറക്കുക, നമ്മുടെ ജോലിയും ക്ഷീണമൊക്കെ മറക്കുക. അതൊക്കെ പിന്നെ ഷോപ്പിലെത്തിയിട്ട് അറിയിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വളരെ സന്തോഷത്തോടു കൂടി ഒരു സ്നേഹ സംഗമത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നൊരു മൈൻഡിൽ തന്നെ ഇരിക്കുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. നമ്മളിപ്പോ പലരും ഇപ്പോ ജോലി ചെയ്യുമ്പോഴേ നമ്മുടെ പ്രായ ഉപ്പമ്മമാരെ ചികിത്സ വേണ്ടി വരും, പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വരും, അനുജന്റെ കല്യാണത്തിന് സഹായിക്കേണ്ടി വരും, നമുക്കൊന്നും ആയിട്ടുണ്ടാവില്ല, നമുക്ക് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ വീട് വെക്കണം, ഒരുപാട് ടെൻഷനുകളെ കൊണ്ട് ജീവിക്കുന്ന ഒരു ലോകമാണിത്. ഈ ടെൻഷൻ മരണം വരെ നീണ്ടു നിൽക്കുന്നതാണ്. കാരണം ഒരു മനുഷ്യൻ കല്യാണം കഴിക്കുന്ന കല്യാണം കഴിച്ചു, കുട്ടികളായില്ല അതിന് ഭയങ്കര ടെൻഷനാകും. അവന്റെ ഭാര്യ ഗർഭിണി എന്ന് പറഞ്ഞാൽ തന്നെ ടെൻഷനാകും, ഇനിയിപ്പോ കുട്ടി എന്തായിരിക്കും, ആണോ പെണ്ണോ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല്ല കുറവുണ്ടാവും, വല്ല ഡൗൺ സിൻഡ്രോം ഉണ്ടാവോ, വല്ല ഓട്ടിസം ഉണ്ടാവോ, കുട്ടിക്ക് കാഴ്ച ഉണ്ടാവോ, കയ്യും കാലൊക്കെ ശരിക്കന്നെ ആവോ, അങ്ങനെ ടെൻഷനാണ്. പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഇനി സംസാരിക്കുവോ, എപ്പോഴാ നടക്കുക, എപ്പോഴാ മിണ്ടുക, സ്കൂളിൽ പോയ കുട്ടിക്ക് പഠിക്കാൻ കഴിയുമോ, ഇങ്ങനെ തുടങ്ങി വലുതായുന്നവരെ കുട്ടി കല്യാണം കഴിച്ചു വിടുന്നവരെയും അതിനപ്പുറത്തേക്ക് നമുക്ക് ടെൻഷനായിരിക്കും. ഈ ലോകം അങ്ങനെയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുന്നത് ഈ ജീവിതത്തിന്റെ ഈ കഷ്ടപ്പാടുകളിലൂടെയാണ്. അത് പൈസ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അതിൻ്റെതായ ടെൻഷനുകൾ അവരെ ഇങ്ങനെ വലിഞ്ഞു മുറിക്കും. ഒരു രാജാവാണെങ്കിൽ, ഒരു ഭരണാധികാരിയാണെങ്കിൽ ഏറ്റവും വലിയ ടെൻഷനായിരിക്കുന്നത്, നമ്മളൊക്കെ ഭയങ്കര സുഖമായിരിക്കുന്നു. അവരുടെ പോലെ ടെൻഷൻ വേറെ ആർക്കും ഉണ്ടാവില്ല. കാരണം ആ അധികാരം നിലനിർത്തുകയും അതിനെ ഒരു അറ്റാക്ക് വരാതെ അതിനെ പിടിച്ചു കൊണ്ടുപോവുകയും നിലനിർത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ടാസ്ക്കാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും സന്തോഷം എന്ന് പറഞ്ഞത് പൈസ ഉണ്ടാക്കുമ്പോഴാണെന്ന്. ഒരിക്കലുമല്ല. സന്തോഷം പൈസയും തമ്മിൽ ബന്ധമില്ല എന്നാണ്. പൈസയും സന്തോഷം തമ്മിൽ ഒരിക്കലും ബന്ധപ്പെടുത്തരുത്. പൈസ ആവശ്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും. നമ്മളൊക്കെ അധ്വാനിച്ചു തുടങ്ങി പിന്നെ കച്ചവടം തുടങ്ങി, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും വളരെ. നിങ്ങൾക്കൊക്കെ അങ്ങനെ വളർച്ചകൾ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ സോഫ്റ്റിന്റെ മുമ്പ് തന്നെ വന്ന സോഫ്റ്റി ഇടാൻ ഞാൻ മതി, വേറെ സംഭവിക്കലങ്ങനെ. നമുക്കൊക്കെ വളരണം. നിങ്ങളൊക്കെ നിങ്ങളുടേതായ സ്ഥാപനങ്ങളും നിങ്ങളുടേതായ സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ തന്നെയാണ് എല്ലാ കാലം ജോലി ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു 40 വയസ്സ് വരെ ശരിക്കും അധ്വാനിക്കണം. 40 ആയി കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി കളയണം എന്നാണ്. പിന്നെ നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം. പക്ഷെ ഇതൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുക, നമുക്ക് സന്തോഷിക്കാൻ കഴിയും? എങ്ങനെയെന്നറിയോ, നമ്മളെ ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക. അള്ളാഹു എനിക്ക് കണക്കാക്കിയതും എനിക്ക് തന്നതും ഇതാണെങ്കിൽ ഇതിലല്ലാഹു എനിക്ക് ബർക്കത്ത് തന്നാൽ മതി. നമുക്കിപ്പോ ഒരു വർഷത്തിൽ ഒരു മേജർ ഓപ്പറേഷൻ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക, ഹാർട്ടിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഡയാലിസിസ് വേണ്ടി വന്നിട്ടില്ല, ഒരു പിന്നെ ഒരു മേജർ സർജറി വേണ്ടി വന്നില്ല, നമുക്ക് ലക്ഷങ്ങൾ സേവ് ചെയ്യാൻ പറ്റിയതിന് തുല്യമാണ് അല്ലെ. വെന്റിലേറ്ററിൽ ഇപ്പോ കടന്നുപോ, കൊറോണ സമയത്തൊക്കെ ആളുകൾ
ബില്ലടിച്ചത് 12 ലക്ഷം 14 ലക്ഷം 20 ലക്ഷമൊക്കെയാണ് വെന്റിലേറ്ററിന് മാത്രം ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ കൊടുത്തത്. എനിക്കറിയാം ഒരാൾ അങ്ങനെ കൊടുത്തു 12 ലക്ഷം ഉമ്മാക്ക് വെന്റിലേറ്ററിന് മാത്രം കൊടുത്തു, പക്ഷെ ഉമ്മ രക്ഷപ്പെട്ടില്ല, ഉമ്മ മരണപ്പെട്ടു പോയി. നമ്മുടെ ശ്വാസത്തിന് നമ്മൾ കൊടുക്കുന്ന വില എത്രയാണ്? ഹസൽ ബസറി റളിയല്ലാഹു എന്ന് പറഞ്ഞു മഹാനായ പണ്ഡിതൻ അന്നത്തെ ഹാറൂൺ റഷീദ് വലിയ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, വലിയ ഭരണാധികാരിയാണ് ഹാറൂൺ റഷീദ് എന്ന് പറഞ്ഞ്, ചൈന വരെ കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഹാറൂൺ റഷീദ് നിങ്ങൾ, അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം പറഞ്ഞു, ഈ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയാതിരിക്കുകയോ തൊണ്ടയിൽ കെട്ടുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഈ വെള്ളം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് സങ്കല്പിക്കുക, അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുടിക്കണമെങ്കിൽ വെള്ളമോ ജ്യൂസോ എന്തെങ്കിലും വേണം, അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല, എന്റെ ഞാൻ മരിച്ചു പോകില്ലേ, അതുകൊണ്ട് ഒരുപക്ഷെ എന്റെ അധികാരത്തിന്റെ പകുതിയെങ്കിലും കൊടുത്തിട്ടെങ്കിലും ഞാൻ ആ ഒരു ഗ്ലാസ് വെള്ളം തരപ്പെടുത്തിയേക്കും. ഓക്കെ, ഇനി ഗ്ലാസ് വെള്ളം കുടിച്ചു, ആ മൂത്രം ദേഹത്തു നിന്ന് പോവാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മൂത്രം പോകുന്നില്ല, നമുക്ക് കുടിക്കാനല്ലേ പറ്റുള്ളൂ, നമ്മളൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നല്ലാണ്ട് ബാക്കി ബോഡിന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു ചെയ്യിപ്പിക്കല്ലേ, നമുക്കൊരു കൺട്രോളും ഇല്ലല്ലോ. നമ്മൾ ഭക്ഷണം ചവച്ചിറക്കുന്നത് മാത്രമേ, ഇവിടെ നിങ്ങൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഫാറ്റ് വേറെ, പ്രോട്ടീൻസ് വേറെ, വൈറ്റമിൻസ് വേറെ, അതിന്റെ വേസ്റ്റ് വേറെ, ബ്ലഡിനും കണ്ണിനും കാതിനും തലച്ചോറിനും കൊടുക്കേണ്ട സാധനം ബോഡി കൊടുക്കുകയാണ്, അള്ളാഹു ചെയ്ത സംവിധാനം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ മൂത്രമോ വിസർജ്ജമോ പുറത്തേക്ക് പോകാതെ കെട്ടിക്കിടന്ന് വേദനിക്കാൻ തുടങ്ങിയാൽ എന്ത് കൊടുത്തിട്ട് നിങ്ങളത് മാറ്റിയെടുക്കുന്നതാണ്? എന്റെ അധികാരത്തിന്റെ പകുതി കൊടുത്തെങ്കിലും ഞാനത് ചെയ്യും, അല്ലെങ്കിൽ മുഴുവൻ കൊടുത്തെങ്കിലും ചെയ്യുന്നു. അങ്ങനെ പറയും, ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ മൂല്യമില്ലാത്ത ഒരു അധികാരം പിടിച്ചിട്ടാണ് നിങ്ങൾ വലിയ രാജാവെന്ന് പറഞ്ഞിരിക്കണതല്ലേ എന്ന് ചോദിച്ചു. ഇത്രയും മനുഷ്യരുള്ളൂ, നമ്മൾ എന്തെല്ലാം ഉണ്ടായാലും പടച്ചതമ്പുരാൻ നൽകുന്ന ആഫിയത്ത് ഏറ്റവും വലിയ ആരോഗ്യമാണ്. സലുല്ലാഹ് ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യം ചോദിക്കണമെന്നാണ്. വലിയൊരു മുതലാളി, കോടികളുള്ളൊരു മുതലാളി രോഗശൈലി കിടക്കുമ്പോൾ ആഗ്രഹിക്കുന്ന, എനിക്ക് ആ അടിച്ചു വരുന്ന ആളുടെ, അല്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് വാരിയെടുക്കുന്ന നമ്മുടെ ട്രക്കിന്റെ പിന്നിലൊക്കെ തൂങ്ങി പിടിച്ചു പോകുന്നുണ്ടല്ലോ, ആ ഒരു ചെക്കന്റെ ആരോഗ്യയ്ക്ക് കിട്ടിയ എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ കൊടുത്തേക്കാം അയാൾക്ക്, എനിക്ക് അവന്റെ ആരോഗ്യം കിട്ടിയ എനിക്ക് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് മനുഷ്യൻ കൊതിച്ചു പോകും. ആരോഗ്യത്തെക്കാൾ വലിയൊരു സമ്പാദ്യമില്ല. സലുല്ലാഹ് ആഫിയ, ആരോഗ്യം കൊണ്ടൊരു പരീക്ഷണം അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. അതിന് അപ്പുറത്തേക്ക് ഒരു അനുഗ്രഹമില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ കണ്ണും കാതും നമ്മുടെ ശരീരവും എത്ര കോടികളാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്? മഹാനായ ഒരു പണ്ഡിതനോട് ഒരാൾ വന്നിട്ട് ഒരുപാട് പരാതി പറഞ്ഞു, എനിക്ക് അതില്ല ഇതില്ല, ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ 10,000 ദിർഹം തരാം, നിന്റെ കണ്ണ് എനിക്ക് ഇവിടെ വെച്ചിരുന്ന് ചോദിച്ചു. ഏയ്, തരാൻ പറ്റില്ല. ഓരോന്നും ചോദിച്ചു, കാത് തരുന്നതിന്, മൂക്ക് തരുന്നതിന്, നാവ് തരും, രണ്ട് കൈകാലം ഇവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ 10,000 തരാം. അങ്ങനെ നോക്കുമോ, കാലിന് 10, കയ്യിന് 10, 20, 30, 40, 50, അതേപോലെ മിനിമം 50,000 ദിർഹം നിന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. അതിനുപോലും നീ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല, 50,000 തരൂല. അതിലേറെ വില മതിക്കുന്ന സാധനം നിന്റെ കയ്യിൽ ഉണ്ടായിട്ട് നീ അള്ളാഹിനെ പറ്റി പരാതി പറഞ്ഞ് നടക്കാണോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്കൊക്കെ കയ്യിലില്ലാത്തതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ദേഹത്തുള്ള അനുഗ്രഹങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ നമ്മളൊക്കെ മുതലാളിമാരാണ്. നമ്മുടെ ആരോഗ്യം ഏറ്റവും വലിയ സമ്പാദ്യമാണ്. നമ്മുടെ കയ്യും കാലും കണ്ണും കാതും ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലേ? നമ്മൾ ലക്ഷങ്ങളാണ് നമ്മൾ നമ്മുടെ കയ്യിൽ കൊണ്ടുനടക്കുന്നത്. അതിന് അള്ളാഹുവിനോട് നന്ദി പറയാം. പിന്നെ നമ്മൾ ഇനി ഒന്നും സമ്പാദിച്ചില്ല എന്ന് വിചാരിക്കുക, നമ്മുടെ കുടുംബത്തിന് അന്നം കൊടുക്കുന്നില്ലേ? ഒരു കുടുംബത്തിന് ഒരാൾ ചെലവഴിക്കുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദാനമാണ്. ഒരു എത്തിങ്ങാനെ കൊല്ലം തരുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കഫ്തീരി പണിടുക്കുമ്പോൾ നമുക്കൊന്നും കൊടുക്കാൻ കഴിയുവാണെന്നില്ല, നമുക്കത് തയ്യുന്നില്ല, പിന്നെ എങ്ങനെ കൊടുക്കുക? നിങ്ങളുടെ വീട്ട് കാച്ചു കൊടുക്കുന്നില്ലേ? അത് നിങ്ങളൊരു എത്തിങ്ങാനക്കോ വള്ളി ദർശനോ വള്ളിക്കോ കൊടുക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലമാണ്. ആര് പറഞ്ഞു? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ദാനം വീട്ടുകാരെ കാച്ചു കൊടുക്കുന്നതാ. നിങ്ങളുടെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ, മക്കളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും അവരുടെ ചികിത്സക്ക്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് വർഷങ്ങൾ അധ്വാനിച്ച് ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല, അപ്പൊ നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു മതി. കുന്നലഹു സിത്രം മിനന്നാർ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സഹോദരൻ സഹോദരി, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങൾ ആരെയാണോ സംരക്ഷിച്ചത് നിങ്ങളുടെ അധ്വാനം കൊണ്ട്, അവർ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മറയാകും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ആഫ്റ്റർ ഓൾ നമുക്കൊക്കെ ഇവിടുന്ന് പോകണം, സമയം കഴിഞ്ഞവർ എല്ലാവരും ഇവിടെ എത്തിച്ചു പോകില്ലേ? നമുക്ക് അവിടെ രക്ഷപ്പെടാൻ നമ്മുടെ അധ്വാനം കാരണമാണ്. അപ്പോ നിങ്ങൾ ചെയ്യുന്ന ജോലി, എത്ര മണിക്കൂർ ജോലി ചെയ്താലും, പടച്ചവനെ ഞാനൊരു ജോലിക്ക് ഇറങ്ങാണ്, ഹൗസ് ഓഫ് ടീയിൽ വർക്ക് ചെയ്യാണ്, പടച്ചവനെ എനിക്ക് ഹലാലായ ഒരു ഇൻകമാണ്, ഹലാലായ വരുമാനമാണ്, എന്റെ ഈ ജോലിയിൽ അള്ളാഹു നീ വറക്കത്ത് തരണേ, ഇതിൽ നീ പൊരുത്തപ്പെടണമേ എന്ന നീയത്തോടുകൂടെ നിങ്ങളുടെ കയറിയിരുന്നാൽ, അത് ഷവർമ കൗണ്ടർക്ക് കയറാണെങ്കിലും ജ്യൂസ് കൗണ്ടർക്ക് കയറാണെങ്കിലും ചായ ഉണ്ടാക്കേണ്ടത് കയറി നിൽക്കുകയാണെങ്കിലും, അവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും നിങ്ങൾ ചെയ്യുന്ന ഇബാദത്താണ്.
ഓരോ സെക്കൻഡും ഇബാദത്താണ്. നിസ്കരിക്കണം, നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, ഫറളല്ലേ. നിസ്കരിക്കണം, എന്ത് തിരക്കിടെ നിസ്കരിക്കണം, ബാക്കി സമയം മുഴുവൻ ഇബാദത്താണ്. നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും നല്ലൊരു നിയ്യത്തോടുകൂടെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഇബാദത്താണ്. നേരെ മറിച്ച് ആകെ ഇടങ്ങേറായിട്ട് ശപിച്ചിട്ടും പിറുപുറത്തിട്ടും ദേഷ്യപ്പെട്ടിട്ടും നമ്മൾ കയറി നിൽക്കുകയാണ്, എന്തായാലും പണിയെടുക്കേണ്ടി വരും. പിന്നെ ആ ഇരിക്കുന്നത്, ആ ചെലവഴിക്കുന്ന സമയം വേസ്റ്റായി പോവുകയും ചെയ്യും, നമ്മൾ വെറുതെ മനസ്സിൽ ടെൻഷൻ അടിക്കുകയും ചെയ്യും. നേരെ മറിച്ച് അള്ളാഹു എനിക്ക് ബർക്കത്ത് തരണേ, ബിസ്മില്ല എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് ഒരു ജോലി. നിങ്ങൾ റൂമുക്ക് എത്തുന്നവരെ നിങ്ങൾ ചെയ്തത് ഇബാദത്താണ്. അതൊക്കെ നാളെ പരലോകത്ത് വരുമ്പോൾ ഇങ്ങനെ റെക്കോർഡ്, ഇതൊക്കെ സെറ്റിൽ ചെയ്യേണ്ട ഓട്ടത്തിലായിരിക്കും അവര്. ഈ ടെൻഷൻ അടിക്കുന്നതും ഈ ഓടി നടക്കുന്നതും പഠിച്ചവനെ ഒരു ഹലാലായ ഒരു വരുമാനം, ഒരു ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന എന്റെ അധ്വാനമാണ് പഠിച്ചവനെ എനിക്ക് വർക്കത്ത് തരണേ എന്ന നീയത്തോടുകൂടെ ഇറങ്ങിയാൽ അതവർക്കും ഇബാദത്താണ്, നമുക്ക് അവർക്കും ഇബാദത്താണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ നീയത്ത് കൊണ്ട് ഇബാദത്താക്കി മാറ്റുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, നല്ലോണം പഠിച്ചവരോട് തരാൻ വേണ്ടി ചോദിക്കുക, ഉള്ളതിൽ അള്ളാഹുവിനോട് ബർക്കത്തിനെയും ചോദിക്കുക. അള്ളാഹു നമുക്ക് ബർക്കത്ത് തരട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ, കുടുംബത്തിലൊക്കെ രോഗികളുടെ അള്ളാഹു ശിഫ നൽകട്ടെ, മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾ പറഞ്ഞ 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.